ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പക്കാവടയാണ്. അപ്പൊ ദീപാവലിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പക്കാവടയാണ് കേട്ടോ. അപ്പൊ കണ്ടു നോക്കുക, ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പക്കാവട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ദാ ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എടുത്തിരിക്കുന്ന എന്തൊക്കെയാന്നുള്ളത് ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് വെച്ചാൽ നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ എടുക്കണം, ഒരിക്കലും പുട്ടിന്റെ പൊടി എടുക്കരുത് കേട്ടോ. അപ്പൊ അപ്പത്തിന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിന്റെയോ പത്തിരിയുടെയൊക്കെ നല്ല ഫൈൻ ആയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത് ഒരു ഗ്ലാസ്. അപ്പൊ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് കടലപ്പൊടി എടുക്കുക കേട്ടോ. കടലമാവിന്റെ പൊടി ഉണ്ടല്ലോ, അതെടുക്കുക അര കപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ എള്ളാണ്. എന്റെ കയ്യിൽ ഇപ്പൊ കറുത്തതാണ്, നിങ്ങളുടെ കയ്യിൽ വെളുത്തതാണോ എന്നുണ്ടെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ തന്നെ ബട്ടറും എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നെയ്യ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓയില് ചേർത്ത് കൊടുത്താലും മതിയേ. ഇതിനെ സ്പെഷ്യൽ ആക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ദൈവർ രണ്ടുപേരും, പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കും, അതാണ് ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത്. അപ്പൊ ഇതുപോലെ ചേർക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ പക്കാവട ഉണ്ടല്ലോ കളർ മാറില്ല, നല്ല വൈറ്റ് കളറിലിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് മുളകുപൊടിയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. മുളകുപൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കാവടയുടെ കളർ അങ്ങ് റെഡ് കളറിലേക്കിരിക്കും, ഇതാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലേക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചെടുക്കണം. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരുന്ന 4 അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് നുറുക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദീപാവലിക്ക് ഞാൻ കുരുമുളക് വെച്ചിട്ട് മുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുരുമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വെച്ചിട്ട്. അത് കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാവേ, ഒന്ന് കണ്ടു നോക്കൂ, നല്ല ടേസ്റ്റ് ആണത്. അപ്പൊ അതാ പച്ചമുളക് നുറുക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പതാ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചാണ് എടുക്കേണ്ടത്, ഒരു അരിപ്പയിൽ കൂടി നമുക്ക് അരിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. ഇത്രയും വെള്ളം പോരാ കേട്ടോ, പക്ഷെ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിസ്താരമുള്ള ഒരു പാത്രം എടുത്ത് വെക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം 1/2 കപ്പ്. എള്ള് ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ. കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്കിത് നല്ലതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ആദ്യം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. നന്നായിട്ട് യോജിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം, അതായത് ചപ്പാത്തി മാവിന്റെ പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോ നമുക്ക് സേവനാഴിയിലേക്ക് ചേർക്കുക, അതിനുശേഷം നമുക്ക് തയ്യാറാക്കി എടുക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ചില്ല് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാനപ്പോ ഇത് വെച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തടവി എടുത്ത് വെക്കാം. എല്ലാ ഭാഗത്തും എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ വേറൊരു കാര്യം, എണ്ണയിലേക്ക് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് സേവനാഴി കൂടി കറക്റ്റ് ആയിട്ടാണോ വരുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണതായി ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് കുറച്ചു കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഉണ്ടല്ലോ, ബാക്കി മാവ് അത് അടച്ചു വെക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ചെറുതായിട്ട് ഇതിന്റെ പതയൊന്ന് അടങ്ങി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം വെന്തു എന്നുള്ളതാണ്. അത് കഴിയുമ്പോ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, പതയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കോരിയെടുക്കാം.
ഇതാ കണ്ടില്ലേ, കളർ ഒന്നും ഒട്ടും തന്നെ മാറിയിട്ടില്ല. ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പതേ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ തന്നെ കോരിയെടുക്കാം. ആ സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്, പക്ഷേ ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. കറുമുറയെ കഴിക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റന്റ് പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, പച്ചമുളക് പക്കാവട. അപ്പൊ ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാനിപ്പോ കേൾപ്പിച്ചുതരാം കേട്ടോ. കേട്ടില്ലേ, ചൂടാറും തോറും നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം കൂടി പറയാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.